പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളെ, നമുക്ക് സ്വപ്നങ്ങൾ വേണം. സ്വപ്നങ്ങളുണ്ടെങ്കിലേ ഉള്ളൂ പറന്നുയരുവാൻ സാധിക്കുകയുള്ളൂ. പ്രത്യേകിച്ച് ഇപ്പോൾ നമ്മൾ കടന്നു പോകുന്ന ഈ ദുരിതം നിറഞ്ഞതെന്ന് കരുതുന്ന ഈ കാലഘട്ടത്തിലും സ്വപ്നങ്ങളുണ്ടെങ്കിൽ ഈ പ്രശ്നങ്ങളെ അതിജീവിക്കാനും നമുക്ക് സാധിക്കും. ഒരിക്കൽ ഒരു മാസികയിൽ ഇപ്രകാരം വായിച്ചു. അതൊരു അകത്തോലിക സഭയുടെ മാസികയാണ്. അവരുടെ കുട്ടികൾ സമൂഹത്തിൽ ഉന്നത സ്ഥാനീയരായിത്തീരുന്നില്ല. അതിനെക്കുറിച്ച് ഒരു പഠനവും സർവേയും നടത്തി. ആ സർവേയിൽ കണ്ടെത്തിയ പല കാരണങ്ങളുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട കാരണമായിട്ട് അവർ മനസ്സിലാക്കിയത്, അവർ എഴുതിയിട്ടുണ്ട്, അത് ഇപ്രകാരമായിരുന്നു. അവരുടെ കുട്ടികൾ സൺഡേ സ്കൂളിലെത്തുമ്പോൾ ആ ചെറുപ്പം തൊട്ടേ കേൾക്കുന്ന ഒരു കാര്യമാണ്, ഭൂമിയിൽ എവിടെയെങ്കിലും ഭൂകമ്പമോ പ്രകൃതിക്ഷോഭമോ എന്തെങ്കിലും ഉണ്ടാകുമ്പോൾ ഇതാ ലോകം അവസാനിക്കാൻ പോകുന്നു, ലോകം അവസാനിക്കാൻ പോകുന്നു, യേശുവിൻ്റെ രണ്ടാം വരവ് സമാഗതമായിരിക്കുന്നു. ഇത് കേട്ട കുട്ടികൾക്ക് പലപ്പോഴും ഉന്നത സ്ഥാനീയരായി തീർന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തി ഈ ലോകത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്നുള്ള ആഗ്രഹം നഷ്ടപ്പെട്ടു. പിന്നെ ഇതേ ഉള്ളൂ അവരുടെ കുട്ടികളുടെ മനസ്സിലുണ്ടായിരുന്നത്, ലോകം ഉടനെ അവസാനിക്കും, എനിക്ക് എൻ്റെ ആത്മാവിനെ രക്ഷപ്പെടുത്തി സ്വർഗത്തിൽ പോകണമെന്ന് മാത്രമായി. ഞാനിത് പറയാൻ കാരണം, ഇന്ന് നമ്മുടെ സമൂഹത്തിലും അറിഞ്ഞോ അറിയാതെ നമ്മുടെ വീടുകളിൽ ഇതുപോലൊരു വാർത്ത വരുന്നുണ്ട്. ഈ പകർച്ചവ്യാധിയുടെ സമയത്ത് കേൾക്കുന്നതാണ്, ഇതാ ലോകം അവസാനിക്കാറായി, യേശു രണ്ടാം വരവ് സമാഗതമായി. ഇങ്ങനെ കേൾക്കുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചോളം, പ്രിയപ്പെട്ട മാതാപിതാക്കളെ, ആ കുട്ടിയുടെ സ്വപ്നം പരിമിതമാവുകയാണ്. ഒരുപക്ഷെ ചില കുട്ടികൾ തീരുമാനിക്കും, ഇതാ ലോകം അവസാനിക്കാൻ പോകുന്നു, നീ പഠിക്കണ്ട, ഒന്നും ചെയ്യണ്ട, പ്രാർത്ഥിക്കുക, മരിക്കാൻ ഒരുങ്ങുക. ചില കുട്ടികളെ സംബന്ധിച്ചോളം അവർ ചിന്തിക്കുന്നത് ലോകം അവസാനിക്കാൻ പോവുകയാണോ, എന്നാൽ അടിച്ചു പൊളിച്ചങ്ങ് ജീവിക്കാം, ഇന്നല്ലെങ്കിൽ നാളെ തീരുവാണല്ലോ. ഇത് രണ്ടും നല്ലതല്ല. മറിച്ച് കർത്താവ് ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്. ലോകാവസാനത്തെക്കുറിച്ച് ബൈബിൾ കൃത്യമായിട്ട് പറയുന്നുണ്ട്. മത്തായി 24:36 ഈശോ തന്നെ പറയാണ്, എനിക്ക് പോലും അറിയത്തില്ല, പിതാവിനല്ലാതെ വേറെ ആർക്കും അറിയത്തില്ല ആ സമയം. പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളെ, നമ്മൾ മറ്റുള്ള വ്യക്തികളുടെ സ്വകാര്യ വെളിപാടുകളെ ദൈവിക വെളിപാടായിട്ട് സ്വീകരിച്ച് അതിനെക്കുറിച്ച് വീട്ടിൽ സംസാരിച്ച് നമ്മുടെ കുടുംബത്തിലെ കുഞ്ഞുങ്ങളുടെ സ്വപ്നങ്ങൾ നഷ്ടമാക്കരുത്. മറിച്ച് നമ്മൾ പറയേണ്ടത് അത് ദൈവത്തിൻ്റെ സമയമാണ്. ദൈവത്തിൻ്റെ സമയത്ത് ദൈവം വന്നോളും. മക്കളെ, നിങ്ങൾ ഉന്നതമായ സ്വപ്നങ്ങളിലൂടെ വ്യാപരിക്കാൻ നമ്മൾ മക്കളെ പഠിപ്പിക്കണം, മക്കളെ സഹായിച്ചു കൊടുക്കണം. അതോടൊപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ്, ചില വീട്ടിലൊക്കെ വാർത്താ ചാനൽ 24 മണിക്കൂറും തുറന്നു കിടക്കുകയാണ്. അപ്പോൾ നിരന്തരം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്, ഈ കൊറോണ വൈറസ് മൂലം ഇത്ര പേര് മരിച്ചു, ഇതിനടുത്ത് രോഗികളുണ്ടാകുന്നു. ഇത് നിരന്തരം കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ടും കേൾക്കുന്ന വ്യക്തികളുടെ മനസ്സിന് എന്ത് ചെയ്യുന്നു, ഭയം ജനിപ്പിക്കും. അവരടുക്ക് ചിലപ്പോൾ നിരാശ വരാനും കാരണമായിത്തീരും. അത് പലപ്പോഴും മറ്റ് മാനസിക അസ്വസ്ഥതകളിലേക്ക് കുട്ടികളെയും കുടുംബങ്ങളെയും നയിക്കും. അതോടൊപ്പം നമ്മൾ ശ്രദ്ധിക്കപ്പെടാൻ പോകുന്നുണ്ട്, ഈ കൊറോണയെക്കുറിച്ചുള്ള വാർത്ത കേൾക്കുമ്പോൾ നമ്മൾ അതിനകത്ത് പ്രധാനമായിട്ട് ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്, പ്രായമുള്ള വ്യക്തികളാണ് മരിക്കുന്നത്, പ്രായമുള്ള വ്യക്തികളാണ് മരിക്കുന്നത്. ഇത് കേൾക്കുമ്പോൾ പ്രിയപ്പെട്ട കുട്ടികളെ, മാതാപിതാക്കളെ, നമ്മുടെ കുടുംബത്തിലായിരിക്കുന്ന വല്യപ്പച്ചൻ്റെയും വല്യമ്മച്ചിയുടെയും മനസ്സിൽ കൂടെ കടന്നു പോകുന്ന ചിന്തകളുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ആ അനാവശ്യമായിട്ട് TV ഓൺ ചെയ്തിടാതെ, മറിച്ച് ഒരു കൃത്യസമയത്ത് ഒന്നുകിൽ വൈകുന്നേരം ആ ന്യൂസ് മാത്രം, പ്രധാനപ്പെട്ട വാർത്തകൾക്ക് വീണ്ടും TV ഓഫ് ചെയ്യുക, ബാക്കി സമയം ഒന്നിച്ചിരുന്ന് പങ്കുവെക്കുക, സംസാരിക്കുക, കളിക്കുക. അപ്പോൾ ദൈവത്തിൻ്റെ സ്വപ്നങ്ങൾ ആർജിച്ചുകൊണ്ട് നിങ്ങൾക്ക് കുഞ്ഞുങ്ങളെ നന്മയിലേക്ക് നയിക്കാൻ സാധിക്കും. നമ്മളെ സംബന്ധിച്ചോളം കൊറോണ വൈറസ് വരും പോകും, ഞാനില്ലെങ്കിലും പ്രിയപ്പെട്ടവരെ നമ്മുടെ കുഞ്ഞുങ്ങൾ ഈ ഭൂമിയിൽ കാണും, അവർ തീർച്ചയായിട്ടും കാണും. അപ്പോൾ അവരെ നമ്മൾ മോട്ടിവേറ്റ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ അവരെ നമ്മൾ ലക്ഷ്യത്തിലേക്ക് നയിക്കണം. മക്കളെ, നിങ്ങൾക്ക് ദൈവം തരിക്കുന്ന ബുദ്ധിശക്തിയും കഴിവ് ഉപയോഗിച്ച് നിങ്ങൾ കൊറോണ വൈറസ് പോലെയുള്ള രോഗങ്ങൾക്ക് മരുന്ന് കണ്ടെത്തണം. അങ്ങനെ ഈ ലോകത്തിന് ഒരു നന്മയായിട്ട് ശക്തിയായിട്ട് മാറി യേശുവിനെ മഹത്വപ്പെടുത്തണം. ഇങ്ങനെ പ്രത്യാശയുടെയും നന്മയുടെയും കാര്യങ്ങൾ കുടുംബത്തിൽ സംസാരിക്കുക. അതുവഴി കുട്ടികൾക്ക് ഭയത്തേക്കാളുപരി എനിക്ക് ദൈവം തന്നിരിക്കുന്ന ഈ കഴിവുപയോഗിച്ച് ഇതൊരു മരുന്ന് കണ്ടുപിടിക്കണമെന്നുള്ള ആഗ്രഹമുണ്ടാകും. അതുവഴി കൂടുതൽ നന്മ നമ്മുടെ കുഞ്ഞുങ്ങളിൽ പ്രകടമാകും. അതിനാൽ പ്രിയപ്പെട്ട മാതാപിതാക്കളെ, നമ്മൾ ശ്രദ്ധിക്കുക, നമ്മുടെ കുടുംബത്തിൽ അനുഗ്രഹത്തിൻ്റെയും നന്മയുടെയും സന്തോഷത്തിൻ്റെയും വാക്കുകൾ സംസാരിക്കുക. കുട്ടികളുടെ സ്വപ്നങ്ങൾ കാണാൻ അവരെ പ്രേരിപ്പിക്കുക. സ്വപ്നങ്ങൾ നഷ്ടപ്പെടുത്തുന്നതൊന്നും
കുടുംബത്തിൽ പറയാതിരിക്കുക. പ്രിയപ്പെട്ട കുട്ടികളെ, നിങ്ങൾ ഈ പകർച്ചവ്യാധിയുടെ ഈ കാലഘട്ടത്തിൽ ജീവിതത്തെ വെല്ലുവിളിയായിട്ട് സ്വീകരിക്കുക. ധൈര്യമായിട്ട് നിങ്ങൾ മുന്നേറുക. റോമ 5:5 പ്രത്യാശ നമ്മളെ നിരാശരാക്കുന്നില്ല. നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിൻ്റെ സ്നേഹം നിങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഈ സ്നേഹം നിറഞ്ഞ് പ്രത്യാശയോടുകൂടി മുന്നേറുക. നിങ്ങൾക്ക് നല്ല ഭാവിയുണ്ട്. അതിനിടെ എല്ലാ കാര്യങ്ങളും യേശു നിങ്ങൾക്ക് ചെയ്തു തരും. അതോടൊപ്പം പരിശുദ്ധാത്മാവ് തരുന്ന ഞാനുപയോഗിച്ച് ഈ കൊറോണ വൈറസിനെ തോൽപ്പിക്കുന്ന ഒരു മെഡിസിൻ വരുന്നാളിൽ നിങ്ങളിലൂടെ സൃഷ്ടിക്കപ്പെടട്ടെ. യേശു നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ ഇസാക്കർ കുടുംബം തലശ്ശേരിയിലുള്ള ബാബുവിൻ്റെ കുടുംബമാണ്. അവരൊന്നിച്ച് കർത്താവിൽ ആനന്ദിക്കുന്നു, സന്തോഷിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. അവരിലേക്ക് നമുക്ക് പോകാം. ഹലോ, ഇപ്പൊ ക്വാറന്റൈൻ ഹോളിഡേസ് ആയതുകൊണ്ട് നമ്മുടെ കുടുംബത്തിലെ എല്ലാവരും ഒത്തൊരുമിച്ച് ചേർന്നിരിക്കുന്ന ഒരു ബെസ്റ്റ് ടൈമാണ് ഇപ്പോൾ. എന്റർടൈൻമെന്റ്സ് മാത്രമൊന്നല്ല, അല്ലറ ചില്ലറ അടുക്കള പരീക്ഷണങ്ങളും ടിക്ടോക്കും വാൾ പെയിന്റിങ്സും അങ്ങനെ എല്ലാമൊക്കെ ആയിട്ട് നമ്മളിങ്ങനെ സെറ്റ് ചെയ്ത് പോവാണ്. അത് മാത്രമല്ല, നമുക്ക് ഒരു ദിവസം ലീവ് കിട്ടിയാണെങ്കിൽ ചെയ്യാമെന്ന് മാറ്റിവെച്ച പല കാര്യങ്ങളും ചെയ്യാൻ വേണ്ടി പറ്റിയൊരു ടൈമും കൂടെയാണ് ഈ ക്വാറന്റൈൻ ഹോളിഡേസ്. പിന്നെ ഈ കൊറോണ എന്ന മഹാവിപത്തിനെ അതിജീവിക്കാൻ വേണ്ടി ഞങ്ങൾ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാറുമുണ്ട്. ഓൺലൈനിൽ വിശുദ്ധ കുർബാന കണ്ടും 3 മണിക്ക് വിശുദ്ധ കഴി ചൊല്ലിയും കരുണക്കൊന്ന് ചൊല്ലിയും സന്ധ്യ പ്രാർത്ഥനയിലും ഒക്കെ ഞങ്ങൾ ബൈബിൾ വായിച്ചും ഒക്കെ ഞങ്ങൾ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. നമുക്കറിയാം, നമ്മൾ ബാക്കി എല്ലാ മഹാപ്രളയങ്ങളും ഒക്കെ നമ്മൾ അതിജീവിച്ചതാണ്. നമുക്ക് സാധിക്കും. സോ സ്റ്റേ ഹോം, സ്റ്റേ സേഫ് ആൻഡ് യൂട്ടിലൈസ് വാട്ടർ. ഇതുപോലെയുള്ള നിങ്ങളുടെ കുടുംബത്തിൻ്റെ വിശേഷങ്ങൾ അറിയാൻ ഞങ്ങളും ആഗ്രഹിക്കുന്നു. നിങ്ങൾ മൊബൈലിലെ ക്യാമറയിൽ ഷൂട്ട് ചെയ്ത് ഞങ്ങൾക്ക് അയച്ചു തരിക. നമുക്കൊരുമിച്ച് നിങ്ങളുടെ കുടുംബത്തെ ലോകത്തിന് മുമ്പിൽ എത്തിക്കാൻ സാധിക്കും. അത് മറ്റു കുടുംബങ്ങൾക്ക് പ്രചോദനവും സന്തോഷവുമായി തീരും. നമുക്ക് മാതാപിതാക്കൾ മക്കൾ അടിച്ചും പൊളിച്ചും സന്തോഷിച്ചും വഴക്കടിച്ചുമൊക്കെ നമുക്ക് സമയം പോകുന്നത് ഒരുപക്ഷെ അറിയുന്നില്ല. നിങ്ങളൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. നിങ്ങളുടെ വികാരിച്ചന്മാരെ, അവർ ആരുമില്ലാതെ ഒറ്റപ്പെട്ട് ഏകാന്തത അനുഭവിക്കുന്നുണ്ടാകാം ചിലരെങ്കിലും. അതുകൊണ്ട് നിങ്ങൾ ഈ വലിയ ആഴ്ചയിൽ അവരെ ഒന്ന് വിളിക്കുക, ക്ഷേമം അന്വേഷിക്കുക, അവർ ഭക്ഷണം കഴിച്ചൊന്ന് തിരക്കുക. അങ്ങനെ അവരെ കൂടെ നിങ്ങളുടെ കുടുംബത്തിലേക്ക് ചേർത്ത് പിടിക്കുക. കാരണം അവർ നമുക്ക് വേണ്ടി ഈ ദിവസങ്ങളിൽ ഒറ്റയ്ക്ക് നിറകണ്ണുകളോടെ നമുക്ക് വേണ്ടി ബലിയർപ്പിച്ച് അവർ പ്രാർത്ഥിക്കുന്നുണ്ട്.